നിരവധി ഗംഭീര നടന്മാരും നടികളും ഒക്കെ ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി. എന്നാൽ അവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾക്ക് തക്കതായ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. തങ്ങളുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും അർഹമായ അംഗീകാരങ്ങളോ അവാർഡുകളോ ലഭിക്കാതെ പോയ ചില താരങ്ങളുണ്ട്. മലയാളത്തിലെ അത്തരം ചില താരങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അഭിനേതാക്കളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ട് അവർ തിരസ്കരിക്കപ്പെട്ടു? പകരം ആരാണ് ആ അവാർഡുകളൊക്കെ നേടിയത്? അർഹതയുള്ളവർ തന്നെയാണോ അത് കരസ്ഥമാക്കിയത്? എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഈ വീഡിയോയിലൂടെ. ശ്രദ്ധിക്കുക, അവാർഡ് നേടിയവരാരും അർഹതയില്ലാത്തവരാണെന്നോ കഴിവില്ലാത്തവരാണെന്നോ അല്ല പറയുന്നത്. അവാർഡ് ലഭിച്ച ആളെ പോലെ തന്നെ അർഹതയുള്ള മറ്റ് പ്രകടനങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദയവായി ആ ഒരു സെൻസിൽ മാത്രം വീഡിയോ കാണുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മോഹൻലാൽ, ഇരുവർ. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലായാലും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ കാര്യത്തിലായാലും നിരവധി തവണ പല ജൂറികളാലും തിരസ്കരിക്കപ്പെട്ടൊരു നടനാണ് നമ്മുടെ ലാലേട്ടൻ. എന്നാൽ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 100% അർഹതയുണ്ടായിരുന്നിട്ടും മോഹൻലാലിനെ തഴഞ്ഞ ഒരു കഥ ആദ്യം പറയാം. ബെസ്റ്റ് ഓഫ് മോഹൻലാൽ എന്നൊരു 5 സിനിമകൾ എടുത്താൽ അതിൽ ഉറപ്പായും ഉണ്ടാകുന്ന ഒരു ചിത്രമാണ് മണിരത്നം സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ഇരുവർ എന്ന ചിത്രം. തമിഴ് സൂപ്പർ താരവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന പുരക്ഷിത്തലൈവർ MGRഉം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന കലിഞ്ഞർ M Karunanidhiയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെയും ശത്രുതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ മണിരത്നം ക്ലാസിക്. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ഒഫീഷ്യലി ഇത് MGR Karunanidhiയുടെ കഥയൊന്നുമല്ല എന്നൊക്കെ അണിയറ പ്രവർത്തകർക്ക് പറയേണ്ടി വന്നെങ്കിലും സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. MGRന്റെ യൗവനം മുതൽ സിനിമാ പ്രവേശനവും കരുണാനിധിയുമായുള്ള ബന്ധവും ശത്രുതയും പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള സംഭവ ബഹുലമായ ഒരു കാലഘട്ടം മുഴുവൻ അനായാസമായി തന്മയത്വത്തോടെ അവതരിപ്പിച്ചു മോഹൻലാൽ. ആനന്ദൻ എന്ന കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുകയായിരുന്നു എന്നുവരെ പറയാവുന്ന ഗംഭീര പെർഫോമൻസ്. പക്ഷേ ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ ദളപതി വിജയ്. അതും അനിയത്തിപ്രാവിൻ്റെ തമിഴ് റീമേക്കായ കാതലിക്ക് മര്യാദ എന്ന ചിത്രത്തിലെ അഭിനയത്തിന്. വിജയ് ഒരു മോശം നടനാണെന്നോ അല്ലെങ്കിൽ ഈ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം മോശമാണെന്നോ അല്ല. പക്ഷേ ഇരുവരിലെ മോഹൻലാലിൻ്റെ പ്രകടനവും കാതലിക്ക് മര്യാദയിലെ വിജയുടെ പ്രകടനവും വെച്ച് നോക്കുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒരു തരത്തിലും അംഗീകരിക്കാവുന്നൊരു തീരുമാനം ആയിരുന്നില്ല അത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ പോലും അർഹിക്കാത്ത 2 എക്സ്ട്രീമിലുള്ള 2 പ്രകടനങ്ങളാണ്. വിജയോടൊപ്പം പാർത്ഥിപനും ആ വർഷത്തെ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം നേടി. ഈ സിനിമയിൽ നടന്ന ചില രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് ഇനി പറയാം. ആ സമയത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ കരുണാനിധിയുടെ ഇടപെടലുകളെ തുടർന്ന് മണിരത്നത്തിന് സിനിമയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. 1995 ഒക്ടോബറിൽ മണിരത്നം ഒരു പുതിയ ചിത്രം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു. മോഹൻലാൽ ആനന്ദൻ എന്നു പേരുള്ള നായകനായി അഭിനയിക്കുന്ന ആ ചിത്രത്തിന് ആനന്ദം എന്നായിരുന്നു പേര്. തമിഴകത്തിൻ്റെ എക്കാലത്തെയും വലിയ നായകനായ MGRന്റെ ജീവിതമാണ് ഈ സിനിമയ്ക്ക് ആധാരമെന്നും മണിരത്നം അറിയിച്ചു. എന്നാൽ 1997 2 വർഷങ്ങൾക്കിപ്പുറം ഈ ചിത്രം റിലീസായപ്പോൾ ഇരുവർ എന്നായിരുന്നു അതിൻ്റെ പേര്. MGRന്റെ ജീവിതമായിരുന്നില്ല, പകരം MGRഉം കരുണാനിധിയും തമ്മിലുള്ള ബന്ധമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥാതന്തു. എന്താണ് ഈ 2 വർഷങ്ങൾക്കിടയിൽ സംഭവിച്ചത്? 1996 തമിഴ്നാട് നിയമസഭയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടന്നു. മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയെ തോൽപ്പിച്ച് കരുണാനിധി അധികാരത്തിൽ വന്നു. ഈ സമയം സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയായിരുന്നു. താൻ കൂടി കഥാപാത്രമായി വരുന്ന സിനിമയുടെ കഥയിൽ കരുണാനിധി ഇടപെട്ടു. ആനന്ദൻ്റെ കഥയിൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി തമിഴ് സെൽവൻ മാറി. സിനിമയുടെ പേര് പോലും മാറ്റാൻ സംവിധായകൻ നിർബന്ധിതനായി. ആനന്ദൻ്റെ കഥ രണ്ടുപേരുടെ കഥയായി. കരുണാനിധിയുടെ വ്യക്തിത്വത്തിലെ കറുത്ത പാടുകൾ വെള്ളപൂശാൻ മണിരത്നത്തിൻ്റെ മേലുണ്ടായ സമ്മർദ്ദം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ചിത്രത്തിൽ ജയലളിതയായി എത്തിയത് ഐശ്വര്യ റായി ആയിരുന്നു. MGRന്റെ സിനിമകളിൽ നായികയായി, പിന്നീട് കാമുകിയായി, ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി വരെ ആയിത്തീർന്ന ശക്തയായ സ്ത്രീ. പക്ഷേ ഐശ്വര്യ റായി അവതരിപ്പിച്ച കൽപ്പന എന്ന കഥാപാത്രത്തെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു സംവിധായകന്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി വളരുന്നതായി വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന കൽപ്പന ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതായി ചിത്രീകരിച്ചു മണിരത്നം. എന്തല്ലേ? ശരി, സംസ്ഥാന അവാർഡ് ലഭിച്ചില്ല. ആ വർഷത്തെ ദേശീയ അവാർഡ് എന്തായെന്നു നോക്കാം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് മത്സരത്തിൽ മലയാളത്തിലെ 4 നടന്മാർ തമ്മിൽ മത്സരിച്ച വർഷമായിരുന്നു 1997. ഇരുവരിലെ പ്രകടനത്തിന് മോഹൻലാൽ,
ഭൂതക്കണ്ണാടിയിലെ പ്രകടനത്തിന് മമ്മൂട്ടി, കളിയാട്ടത്തിലെ പ്രകടനത്തിന് സുരേഷ് ഗോപി, സമാന്തരങ്ങളിലെ പ്രകടനത്തിന് ബാലചന്ദ്രൻ മേനോൻ. അവസാന റൗണ്ടിലേക്ക് ലാലേട്ടൻ ഒഴികെ മറ്റു മൂന്ന് പേരും എത്തി. സുരേഷ് ഗോപിക്കും ബാലചന്ദ്രൻ മേനോനും ദേശീയ പുരസ്കാരം നൽകുകയായിരുന്നു. മലയാളികൾക്ക് അതൊരു ഇരട്ടി മധുരമായിരുന്നു. എങ്കിലും ഇരുവരിലെ ഗംഭീര പ്രകടനം അവിടെയും ആദ്യ റൗണ്ടിൽ തന്നെ ഒഴിവാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. അവിടെയും കരുണാനിധിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് കേന്ദ്രം ഭരിച്ചിരുന്നത് ദുർബലമായ ഒരു സർക്കാരായിരുന്നു. 4 പ്രധാനമന്ത്രിമാരാണ് ആ വർഷം ഇന്ത്യ ഭരിച്ചത്. തൊട്ടുപിന്നത്തെ വർഷം കമൽഹാസന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതിനാൽ ഈ വർഷം തമിഴിനെ പ്രസ്തുത അവാർഡിനെ പരിഗണിക്കേണ്ട എന്ന നിലപാട് സ്വീകരിക്കാൻ കരുണാനിധിയുടെ തന്നെ സമ്മർദ്ദം ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു. എന്തായാലും സിനിമയുടെ കഥയിലും പേരിലും വരെ ഇത്രയും മാറ്റങ്ങൾ രാഷ്ട്രീയ സ്വാധീനം മൂലം ഉണ്ടായെങ്കിൽ അവാർഡ് നിർണയത്തിലും ഈ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകും. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നത് ഇന്നും നിഗൂഢമാണ്. എന്നിരുന്നാലും തമിഴ്നാട് സർക്കാർ പുരസ്കാരം പോലെ പ്രഹസനമായിരുന്നില്ല ദേശീയ പുരസ്കാരം എന്ന് നമുക്ക് ആശ്വസിക്കാം. അർഹതയുള്ള കൈകളിൽ തന്നെയാണ് അത് എത്തിയത് എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. മമ്മൂട്ടി, പേരൻപ്. ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ മമ്മൂക്കയും പലപ്പോഴും ദേശീയ പുരസ്കാരങ്ങളിൽ തഴയപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അവസാനമായി നമ്മൾ കണ്ടത് 2019 ദേശീയ അവാർഡ് നിർണയത്തിലായിരുന്നു. അതും ഇതുപോലെ ഒരു തമിഴ് ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു. 2018 സെൻസർ ചെയ്ത 2019 റിലീസായ പേരൻപ്. റാം എന്ന ക്ലാസ് സംവിധായകൻ്റെ ക്ലാസ് ചിത്രം. സ്പാസ്റ്റിക് പാരാലിസിസ് എന്ന ശാരീരികാവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവളുടെ പിതാവിൻ്റെ നിസ്സഹായാവസ്ഥയുമാണ് പേരൻപിലൂടെ സംവിധായകൻ റാം പറഞ്ഞത്. ചിത്രത്തിലെ അമുതവൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിലും ഗോവൻ ചലച്ചിത്രമേളയിലും ചിത്രം ഏറെ നിരൂപക പ്രശംസകൾ നേടുകയും ചെയ്തിരുന്നു. മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്ന ടീനേജുകാരി മകളെ സ്നേഹപൂർവ്വം പരിപാലിക്കുന്ന അച്ഛനായി പകർന്നാടിയ പേരൻപിലെ അമുതവൻ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ദുബായിൽ നിന്നും ഡ്രൈവർ പണി മതിയാക്കി നാട്ടിൽ മടങ്ങിയെത്തിയ അമുതവൻ അമ്മ ഉപേക്ഷിച്ച മകളെയും ചേർത്തുപിടിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് റാമിൻ്റെ പേരൻപിൽ. ഏറെ അഭിനയ പ്രാധാന്യമുള്ള അമുതവനായി ഗംഭീര പ്രകടനമായിരുന്നു മമ്മൂക്ക ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. കണ്ണു നിറയാതെ കണ്ടു തീർക്കാനാവില്ല പേരൻപ് എന്ന ഈ ചിത്രം. പക്ഷേ ഇതൊന്നും കണ്ട് ദേശീയ അവാർഡ് ജൂറിയുടെ കണ്ണ് തുറന്നില്ല. ദേശസ്നേഹ ചിത്രങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നൊരു പതിവുണ്ടല്ലോ ദേശീയ സിനിമാ പുരസ്കാരങ്ങളിൽ. ഉറി എന്ന പട്ടാള സിനിമയിലെ പ്രകടനത്തിന് വിക്കി കൗശലായിരുന്നു ആ വർഷത്തെ മികച്ച നടനായത്. ഒപ്പം അന്ധാധുനിലെ പ്രകടനത്തിന് ആയുഷ്മാൻ ഖുറാനയും ഉണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് പുരസ്കാരം നിഷേധിക്കപ്പെട്ടതിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നു. മമ്മൂട്ടി ഫാൻസ് ഉൾപ്പെടെയുള്ള സിനിമാ പ്രേക്ഷകർ ദേശീയ പുരസ്കാര ജൂറി ചെയർമാനായിരുന്ന രാഹുൽ റവാലിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും മെയിലിലുമൊക്കെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ കയറി അങ്ങ് പൊങ്കാലയിട്ടു. എന്നാൽ കാര്യങ്ങൾ പിന്നീട് കൈവിട്ടുപോയി. പ്രതിഷേധങ്ങൾ പിന്നീട് തെറിവിളികളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും പോയപ്പോൾ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പബ്ലിക്കായി മമ്മൂക്കയ്ക്ക് കത്തെഴുതി. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങളുടെ ഫാൻസിൽ നിന്ന് ഒത്തിരി ഹേറ്റ് മെയിലുകളും മെസ്സേജുകളുമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. റീജിയണൽ പാനൽ തന്നെ പേരൻപ് എന്ന ചിത്രം റിജക്റ്റ് ചെയ്തതുകൊണ്ട് സെൻട്രൽ പാനലിലേക്ക് ആ സിനിമ എത്തിയിട്ട് പോലുമില്ല എന്നും ജൂറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കുമില്ല എന്നും നിങ്ങളുടെ ഫാൻസ് ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിർത്താൻ പറയണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഒടുവിൽ മമ്മൂക്ക തന്നെ അദ്ദേഹത്തോട് നേരിട്ട് മാപ്പ് ചോദിക്കേണ്ടി വന്നു. എന്നാലും ആരായിരിക്കും ഈ ചിത്രം റിജക്റ്റ് ചെയ്ത ആ റീജിയണൽ പാനൽ? കാര്യം ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മമ്മൂക്കയുടെ 100% അവാർഡ് അർഹിക്കുന്ന ഒരു പ്രകടനം തന്നെ ആയിരുന്നു പേരൻപിലേതെന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. കലാഭവൻ മണി, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. മലയാളികൾ ഏറെ വിഷമിച്ച ഒരു അവാർഡ് നിർണയമായിരുന്നു 1999 മികച്ച നടനുള്ള ദേശീയ അവാർഡ് നിർണയം. ശരിക്കും ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയാവുന്നൊരു കഥാപാത്രമായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അന്ധനായ രാമു. ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഈ ചിത്രത്തിൽ മണിച്ചേട്ടൻ കാഴ്ചവെച്ചത്. എന്നാൽ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ആ വർഷം അദ്ദേഹത്തിന് ലഭിച്ചില്ല. വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മോഹൻലാൽ ആയിരുന്നു ആ വർഷം സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച നടനായത്. ലാലേട്ടനും ശരിക്കും ഡിസർവിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. അമ്മാതിരി കിടിലം പ്രകടനമാണ് പുള്ളിയും കാഴ്ചവെച്ചത്.
രണ്ടുപേരെയും ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഇരുവരും ഗംഭീരമായി ചെയ്തു. എന്നാൽ ലാലേട്ടന് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിച്ചപ്പോൾ മണിച്ചേട്ടന് അത് ലഭിച്ചില്ല എന്ന് മാത്രം. രണ്ടിടത്തും ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകി അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഒരു മിമിക്രി താരമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് നിഷേധിച്ചതെന്നൊക്കെയുള്ള വാർത്തകൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കലാഭവൻ മണിക്ക് ദേശീയ അവാർഡ് നഷ്ടമായത് അന്നത്തെ കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അവാർഡ് നഷ്ടമായതിനെ തുടർന്ന് മണി ബോധം കെട്ട് വീണതും വാർത്തയായിരുന്നു. അന്നത്തെ അവാർഡ് പ്രഖ്യാപനവും മണിയുടെ ബോധംകടലുമൊക്കെ മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ലാത്ത സംഭവ വികാസങ്ങളാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ വരെ ഈ ബോധംകടലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അത്രയേറെ സംസാര വിഷയമായിരുന്നു അത്. എന്നാൽ താൻ ബോധം കെട്ടിട്ടില്ല എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ കലാഭവൻ മണി തന്നെ പറയുന്നത്. കഞ്ഞു കുടിക്കാൻ വഴിയില്ലാത്ത സമയത്ത് ഞാൻ ബോധം കെട്ട് വീണിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ ബോധം കെട്ട് വീണത്? ആ കാര്യം എനിക്ക് പറയാൻ താല്പര്യമില്ല. അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും മണിച്ചേട്ടന് താല്പര്യമില്ലെന്നും പുള്ളി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതെന്തായാലും അന്ന് തനിക്കാണ് അവാർഡെന്ന് ജൂറി അംഗങ്ങളും മാധ്യമങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ വിശ്വസിച്ചുപോയി ആ നിഷ്കളങ്കനായ മനുഷ്യൻ. ഒടുവിൽ അവാർഡ് തനിക്കല്ല എന്നറിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യരെയും പോലെ അദ്ദേഹവും വിഷമിച്ചു, ഒപ്പം മലയാളികളും. ശരിക്കും വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും പോലൊരു സിനിമ ചെയ്യാൻ മലയാളത്തിൽ മറ്റൊരു ചോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. മണിച്ചേട്ടനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു ഗംഭീര സംഭവമായിരുന്നു അത്. അത് പുള്ളി അതിഗംഭീരമാക്കുകയും ചെയ്തു. എന്നാൽ അതിന് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കാതെ പോവുകയും ഒടുവിൽ അകാലത്തിൽ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടു പോവുകയും ചെയ്തു. ജയസൂര്യ, സുധിവർദ്ധികം. ഒരു മിമിക്രിക്കാരൻ എന്ന പേരിൽ നിരവധി തവണ അവാർഡ് പട്ടികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റൊരു നടനാണ് ജയസൂര്യ. താൻ നായകനായി എത്തിയ ആദ്യ ചിത്രം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ മുതൽ ചലഞ്ചിങ് ആയ ഒത്തിരി കഥാപാത്രങ്ങളെടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ജയസൂര്യ. 100% പുള്ളിക്ക് തന്നെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ച വർഷമായിരുന്നു 2015. അങ്ങനെ കാര്യമായി വലിയ വെല്ലുവിളികളൊന്നും ഇല്ലാതിരുന്നൊരു വർഷം. പത്തേമാരി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും എന്ന് നിന്റെ മൊയ്തീനിലെ പ്രകടനത്തിന് പൃഥ്വിരാജും ഒക്കെ ആയിരുന്നു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത്. രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത സുധിവാത്മീകത്തിൽ വിക്കുള്ള സുധി എന്ന കഥാപാത്രമായാണ് ജയസൂര്യ എത്തിയത്. വിക്ക് കാരണം അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത് അയാൾ എങ്ങനെ തരണം ചെയ്ത് ജീവിത വിജയം നേടുന്നു എന്നതുമായിരുന്നു ചിത്രത്തിന്റെ കഥാതന്തു. മികച്ചൊരു ഇൻസ്പിറേഷണൽ ചിത്രം കൂടിയായിരുന്നു സുധിവാത്മീകം. തിയേറ്ററുകളിലും ചിത്രം വിജയമായിരുന്നു. ജയസൂര്യയുടെ പ്രകടനത്തെ പ്രേക്ഷകർ വാനോളം പുകഴ്ത്തി. അവാർഡ് ജയസൂര്യയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നിടത്തേക്കാണ് സീനിലേ ഇല്ലാതിരുന്ന ദുൽഖറിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നൽകുന്നത്, ചാർലി എന്ന സിനിമയ്ക്ക്. സംഭവം ദുൽഖർ ചാർലിയിൽ ഗംഭീര പ്രകടനം തന്നെ ആയിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ സുധിവാത്മീകത്തിലെ ജയസൂര്യയേക്കാൾ മികച്ച പ്രകടനം ആയിരുന്നു അതെന്ന് ചോദിച്ച സംശയമാണ്. ജയസൂര്യയ്ക്ക് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നൽകി ഒഴിവാക്കി സംസ്ഥാന സർക്കാർ. ജൂറി ചെയർമാനല്ല വിളിക്കേണ്ടത്. ചിലപ്പോൾ ജൂറി ജയസൂര്യയുടെ പ്രകടനത്തെക്കാൾ മികച്ച എന്തെങ്കിലും ദുൽഖറിന്റെ പ്രകടനത്തിൽ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഈ തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചത് സാധാരണ ജനങ്ങൾ തന്നെയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ജയസൂര്യയ്ക്കായിരുന്നു ആ വർഷത്തെ അവാർഡ്. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും കുറേ നാളത്തേക്ക് ഇത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. പലരും ദേശീയ പുരസ്കാരങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു. എന്നാൽ അവിടെയും ഒരു സ്പെഷ്യൽ മെൻഷൻ മാത്രം നൽകി ജയേട്ടനെ നൈസായിട്ട് ഒഴിവാക്കി. പീക്കുവിലെ പ്രകടനത്തിന് അമിതാഭ് ബച്ചനായിരുന്നു ആ വർഷത്തെ മികച്ച നടൻ. ജയറാം. മിമിക്രിക്കാരനാണെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ തവണ അവാർഡുകൾ നിഷേധിച്ചിട്ടുള്ള ഒരു നടനാണ് നമ്മുടെ ജയറാമേട്ടൻ. പുള്ളി എത്ര കിടിലം പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും അവൻ മിമിക്രിക്കാരനല്ലേ, അവന് അവാർഡൊന്നും വേണ്ടെന്ന സമീപനമാണ് ജൂറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പലപ്പോഴും അവർ അത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അർഹതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തൻ്റെ ആദ്യ സിനിമയായ അപരൻ മുതൽ മൂന്നാം പക്കം, ഇന്നലെ, തൂവൽ കൊട്ടാരം, ശേഷം, തീർത്ഥാടനം, മനസ്സിനക്കരെ, സ്നേഹം, സ്വപ്നസഞ്ചാരി, നടൻ, സോപാനം എന്നിങ്ങനെ എത്രയോ തവണ അദ്ദേഹം അവഗണിക്കപ്പെട്ടു. ഈ പറഞ്ഞ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചതെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. എന്നാൽ തൻ്റെ 30 കരിയറിൽ ഒരിക്കൽ പോലും ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് ജയറാമേട്ടന് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? എന്നാൽ അതാണ് സത്യം. ഒറ്റ തവണ പോലും മികച്ച നടനുള്ള ഒരു സംസ്ഥാന പുരസ്കാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അത് ജയറാമേട്ടന് കഴിവില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മലയാളികൾ അംഗീകരിച്ചു തരില്ല. എത്രയെത്ര ഗംഭീര പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മാറി മാറി വന്ന ഒരു ജൂറി പോലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ മനസ്സ് കാട്ടിയില്ല. തനിക്കൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചില്ലെന്നത് ഒരിക്കലും ജയറാമിൻ്റെ നഷ്ടമല്ല.
ഇത്രയും മികച്ചൊരു ആക്ടർ ഇവിടെ ഉണ്ടായിട്ടും ഇന്നേ വരെ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് നഷ്ടം സംസ്ഥാന അവാർഡിന് തന്നെയാണ്. 1996 തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിന് പ്രത്യേക ജൂറി പരാമർശം നൽകി പുള്ളി ഒതുക്കി. കാണാക്കിനാവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മുരളിക്കായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. പിന്നീട് ജയറാമിൻ്റെ പല പ്രകടനങ്ങളും ജൂറിയുടെ മുന്നിൽ വന്നെങ്കിലും ഒന്നിനും അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചില്ല. ഒടുവിൽ ഇനി ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി സ്വന്തം കാര്യം നോക്കിയിരുന്ന ജയറാമേട്ടനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 2000 മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ജയറാമിന് നൽകി സംസ്ഥാന സർക്കാർ. അതും സ്വയംവര പന്തൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന്. ഓ മാധവനായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. നടനും MLA മുകേഷിന്റെ അച്ഛനാണ് പ്രശസ്ത നാടക നടനും സംവിധായകനുമായ ഓ മാധവൻ. സായാഹ്നം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. എന്തായാലും സ്വയംവര പന്തലിന് നൽകിയ രണ്ടാമത്തെ നടനുള്ള പ്രഹസന അവാർഡിന് ശേഷം ഇന്നേ വരെ ഒറ്റ സംസ്ഥാന പുരസ്കാരം പോലും ജയറാമേട്ടനെ തേടി എത്തിയിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ പ്രൈസ് തമിഴ്നാട് ഗവൺമെന്റ് നൽകുകയുണ്ടായി. തെന്നാലി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു അത്. 2011 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് പോലും തമിഴ്നാട് സർക്കാർ കൊടുത്ത ലിസ്റ്റ് പ്രകാരമായിരുന്നു. എന്തുകൊണ്ടാണ് ജയറാമേട്ടനെ പോലെ മിമിക്രിയിൽ നിന്ന് ഉയർന്നു വന്ന് നടനായി സൂപ്പർ താരമായി ഒക്കെ മാറിയൊരു നടനെ നിരന്തരം മിമിക്രിക്കാരൻ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ഒഴിവാക്കിയത് എന്ന് ഇന്നും അറിയില്ല. ഇനി കേട്ടവരൊക്കെ ഞെട്ടിയ ഒരു അവാർഡ് പ്രഖ്യാപനത്തെക്കുറിച്ച് പറയാം. സംഭവം 2011 സംസ്ഥാന പുരസ്കാരമാണ്. പ്രണയത്തിലെ പ്രകടനത്തിന് മോഹൻലാൽ ഉണ്ട്. സലീംകുമാർ ദേശീയ പുരസ്കാരം വരെ പിന്നീട് നേടിയ ആദാമിൻ്റെ മകൻ അബു ഉണ്ട്. ബ്യൂട്ടിഫുള്ളിലെ ചലഞ്ചിങ് ആയ കഥാപാത്രത്തിലൂടെ ജയസൂര്യയുണ്ട്. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ ദിലീപ് ആയിരുന്നു. മുൻപ് വർഷങ്ങളായി പല സിനിമകളിലും അർഹതയുണ്ടായിരുന്നിട്ടും ദിലീപ് മിമിക്രിക്കാരനാണ്, മിമിക്രി കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിരവധി തവണ അദ്ദേഹത്തെ തഴഞ്ഞിട്ടുണ്ട്. കുഞ്ഞിക്കൂനൻ, കഥാവശേഷൻ, ചാന്ദ്പൊട്ടൊക്കെ മിമിക്രി കാണിക്കുകയാണ് എന്ന കാരണം പറഞ്ഞ് ഒഴിവാക്കിയ മികച്ച പ്രകടനങ്ങളായിരുന്നു. എന്നിട്ടൊടുവിൽ അവാർഡ് കൊടുത്തതോ പ്രേം നസീറിനെയും സത്യനെയും ഭംഗിയായി അനുകരിച്ച് മിമിക്രി കാണിച്ചതിന്. നിരവധി വിവാദങ്ങൾ ഈ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായി. പ്രശസ്ത തമിഴ് നടനും സംവിധായകനുമായ K. ഭാഗ്യരാജ് ആയിരുന്നു ജൂറി ചെയർമാൻ. അദ്ദേഹം ആ സമയം ദിലീപിനൊപ്പം മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപ് ഭാഗ്യരാജിനെ സ്വാധീനിച്ച് നേടിയ അവാർഡാണിതെന്ന രീതിയിൽ വൻ വിവാദങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ജൂറിയുടെ തീരുമാനം അന്തിമമായതിനാൽ എന്തൊക്കെ വിവാദം ഉണ്ടാക്കിയിട്ടും പിന്നെ കാര്യമില്ലല്ലോ. അങ്ങനെ ദിലീപിൻ്റെ വീട്ടിലെ ഷെൽഫിലും ബെസ്റ്റ് ആക്ടർ ട്രോഫി കയറിയിരുന്നു. അർഹതയുണ്ടായിരുന്നപ്പോൾ പലപ്പോഴും തഴയപ്പെട്ടെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവാർഡ് വിശേഷങ്ങൾ. ഇനിയും ഇതുപോലെ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയ മികച്ച പ്രകടനങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യണേ. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.